അനിൽ ആൻ്റണിക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് ആദ്യമായി ഇങ്ങനെയൊക്കെ ഒരു പ്രൊമോഷൻ കേൾക്കുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് കോൺഗ്രസിൽ ഒരു പ്രാഥമിക മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത അനിൽ ആൻ്റണി ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി ആദ്യം മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു പിന്നീട് പാർട്ടി ദേശീയ സെക്രട്ടറിയാക്കി ഇപ്പോൾ ദേശീയ വക്താവും കോൺഗ്രസിൽ നിന്നാൽ ഇതൊക്കെ ആകാൻ പറ്റുമോ ഇതിനൊക്കെയാണ് തലവരെയും അപ്പൻ്റെ ചന്തയിൽ തഴമ്പും വേണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തിയ നിയമനം സംബന്ധിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ഇറക്കിയ ഉത്തരവിലൂടെയാണ് ബി ജെ പി നേതാക്കൾ ഇതറിഞ്ഞത് കോൺഗ്രസ്സിൽ പ്രാഥമിക മെമ്പർഷിപ്പോ വിദ്യാർത്ഥി സംഘടനയിൽ പോയിട്ട് യൂത്ത് കോൺഗ്രസിലോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലോ ഒരു ഘടകത്തിലും പ്രവർത്തിച്ച് പരിചയമില്ലെങ്കിലും കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനറും എ ഐ സി സിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായിരുന്നു അനിൽ ആന്റണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ബി ബി സി ഡോക്യുമെൻ്ററിക്കെതിരെ പ്രതികരിച്ചാണ് കോൺഗ്രസുമായി തെറ്റിയത് തുടർന്ന് ഈ പദവികളെല്ലാം രാജിവെച്ചാണ് ബി ജെ പിയിൽ ചേർന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തിയപ്പോഴാണ് അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി പദത്തിലെത്തിയത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള എ പി അബ്ദുള്ള ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് അനിലിനെ അന്ന് സെക്രട്ടറിയായി നിയമിച്ചത് കേരളത്തിൽ നിന്ന് മറ്റാരും കേന്ദ്ര പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടില്ല പാർട്ടി പുനഃക്രമീകരിച്ച പട്ടിക പ്രകാരം തെലങ്കാന യൂണിറ്റ് മേധാവി ബന്ദി സഞ്ജയ് കുമാറിനെയും രാജ്യസഭാ എം പി രാധാമോഹൻ അഗർവാളിനെയും ദേശീയ ജനറൽ സെക്രട്ടറിമാരായി അനിൽ ആന്റണിയോടൊപ്പം നിയമിച്ചിരുന്നു രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഈ വർഷാവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ് ഈ നീക്കങ്ങളൊക്കെ ബി ജെ പി നടത്തുന്നത് ബി ബി സി വിവാദത്തിൽ ഒറ്റ രാത്രി ഇരട്ടി വെളുക്കുന്നതിന് മുൻപ് അനിൽ കോൺഗ്രസിൽ വെറുക്കപ്പെട്ടവനായി പിന്നാലെ ബി ജെ പിയിലെത്തി കേരള രാഷ്ട്രീയത്തിലും നിർണായക റോൾ ആന്റണിയുടെ മകന് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് എ കെ ആന്റണിയെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വീണ്ടും ഉൾപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മകനെ ബി ജെ പി വക്താവായി സ്ഥാനക്കയറ്റം നൽകിയത് അനിൽ ആൻ്റണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ബി ജെ പിയിൽ എത്തിയത് തന്നെ കേരളത്തിൽ പ്രധാനമന്ത്രി നടത്തിയ യുവാക്കളുമായുള്ള സംവാദ പരിപാടിയായ യുവം സമ്മേളനത്തിൽ അനിൽ ആന്റണി പങ്കെടുത്തതായിരുന്നു ആദ്യ പരിപാടി പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സ്ഥാനമാനങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് പക്ഷേ ഇതിലെല്ലാം അസ്വസ്ഥരാകുന്നത് കേരളത്തിലെ ബി ജെ പിക്കാരാണ് അവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നാണ് ഈ സ്ഥാനമാനങ്ങളൊക്കെ ഈ ബഫൂണിന് കൊടുത്ത് പരിപോഷിക്കുന്നതെന്നാണ് പല നേതാക്കളും പങ്കുവെക്കുന്നത് എ വി വി പി ആർ എസ് എസ് മുതൽ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുക്കുകയും പണി മേടിക്കുകയും ചെയ്ത് ജീവിതം തന്നെ പാഴാക്കിയ എത്രയോ പ്രവർത്തകരെയും നേതാക്കളെയുമാണ് പാർട്ടി തഴഞ്ഞ് ഇതുപോലുള്ള ഇന്നലെ വരെ ശത്രുപാളയത്തിൽ നിന്നവർ മറുകണ്ഠം ചാടി വന്നപ്പോൾ എടുത്ത് തലപ്പത്ത് വെക്കുന്നത് ഇത് പാർട്ടിക്ക് ഗുണത്തിലേറെ ദോഷമേ ഉണ്ടാവൂ എന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും പറയുന്നത് അതേസമയം അരക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയുടെ വീട്ടിൽ ഓണാഘോഷം പൊടിപൂരമാണ് അപ്പൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മകൻ ശത്രുവിൻ്റെ ദേശീയ സെക്രട്ടറിയും വക്താവ് എങ്ങനെയായാലും മാവേലി ഇത്തവണ ആന്റണിയുടെ വീട്ടിലാണ്